ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി S21 FE നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാം. ബിക്കോസ് ഇവിടെ ഞാൻ ഒരു 8 ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ആ ഫീച്ചർ നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യാത്തൊരു ഫീച്ചേഴ്സാണ്, പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആയ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് മൊത്തം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ സാംസങ് ഗാലക്സി S21 FE. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങളുടെ ഫോണിൽ ട്രൂ കോളർ അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുക. ബിക്കോസ് നമുക്ക് ട്രൂ കോളറിൻ്റെ ഒരു ആവശ്യമില്ല സാംസങ് ഗാലക്സി S21 FE. ബിക്കോസ് ഇവിടെ നമ്മുടെ ഫോണിൻ്റെ ഡയലറിൽ പോവുക. ഡയലറിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ടല്ലോ, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിങ്സ് വരും. സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ കോളർ ID ആൻഡ് സ്പാം പ്രൊട്ടക്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതൊന്ന് ഓണാക്കി വയ്ക്കുക. ഓണാക്കി വെച്ചിട്ട് താഴത്തേക്ക് വരിക. ബ്ലോക്ക് സ്പാം ആൻഡ് സ്കാം കോൾസ് അതൊന്ന് ഓണാക്കുക. എന്നിട്ട് ബ്ലോക്ക് ഓൾ സ്പാം ആൻഡ് സ്കാം കോൾസ്. അപ്പോൾ ഇതൊക്കെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ സേവ് ചെയ്യാത്ത ആരെങ്കിലും നിങ്ങളെ വിളിക്കുകയാണെന്ന് വെച്ചാൽ അവരുടെ പേര് എഴുതി കാണിക്കും. അതേമാതിരി നിങ്ങൾക്ക് വല്ലതും സ്കാം കോൾസോ അല്ലെങ്കിൽ സ്പാം കോൾസോ വല്ലതും വരികയാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോൺ ബ്ലോക്ക് ചെയ്യണതാണ്. അപ്പോൾ എന്തായാലും ഈ ഫീച്ചർ ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ, സാംസങ് ഗാലക്സി S21 FE നിങ്ങൾ സാംസങ്ങിൻ്റെ തന്നെ നേറ്റീവ് ഗാലറി ആപ്പിൽ പോവുക. ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആ ഫോട്ടോൻ്റെ ഇവിടെ സ്വൈപ്പ് അപ്പ് ചെയ്യുക. സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീമാസ്റ്റർ പോർട്രേറ്റ് എഫക്റ്റ് ഒബ്ജക്ട് എറേസർ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എടുത്ത ഫോട്ടോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തോന്നണില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഫോട്ടോയിൽ പോയിട്ട് സ്വൈപ്പ് അപ്പ് ചെയ്യുക. സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് റീമാസ്റ്റർ കൊടുക്കുക. റീമാസ്റ്റർ കൊടുത്ത് കഴിഞ്ഞിട്ട് റീമാസ്റ്ററിങ് പിക്ചർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ ഫോട്ടോനെ എൻഹാൻസ് ചെയ്ത് കിട്ടും. ഇപ്പോൾ കണ്ടില്ല, ബിഫോർ ആൻഡ് ആഫ്റ്ററിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ രണ്ടാമത്തെ ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ പോർട്രേറ്റ് എഫക്റ്റ്. പോർട്രേറ്റ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫോട്ടോൻ്റെ ബ്ലർ എഫക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 മാക്സിമം 7 വയ്ക്കാൻ പറ്റും, വേണമെങ്കിൽ കുറയ്ക്കാനും പറ്റും. അപ്പോൾ ബ്ലർ എഫക്റ്റ് നമുക്ക് മാറ്റാൻ പറ്റും. അതേമാതിരി ബാക്ക് പോവുക. ബാക്ക് പോയി കഴിഞ്ഞിട്ട് ഒന്നുകൂടി സ്വൈപ്പ് അപ്പ് ചെയ്യുക. സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്ട് എറേസർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സാംസങ് ഗാലക്സി S24 കണ്ടിട്ടുണ്ടാവല്ലോ, കുറേ AI എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒബ്ജക്റ്റ് എറേസർ കിട്ടുന്നുണ്ട്. അതേമാതിരി ഒബ്ജക്റ്റ് എറേസർ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഒബ്ജക്റ്റ് എറേസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് നമ്മൊന്ന് ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ആ ഒബ്ജക്റ്റ് എറേസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഫീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേമാതിരി നിങ്ങളുടെ സാംസങ് ഗാലക്സി S21 FE നേറ്റീവ് ഗാലറിയിലെ ആപ്പിൽ പോയിട്ട് വേറെ ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഫോട്ടോ എനിക്ക് സ്റ്റിക്കറായിട്ട് ആർക്കെങ്കിലും അയക്കണം. അപ്പോൾ ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഈ ഫോട്ടോ ഇങ്ങനെ വരുന്നത്. ഇത് iPhone ഒരു ഫീച്ചറാണ്, പക്ഷേ സാംസങ് കോപ്പി അടിച്ചൊരു ഫീച്ചറാണത്. അപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾക്ക് സ്റ്റിക്കറായിട്ട് വാട്സാപ്പിലോ ടെലിഗ്രാമിലേക്കോ ഒക്കെ അയക്കണമെങ്കിൽ ഇവിടെ കോപ്പി ചെയ്യുക. എന്നിട്ട് അവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. വാട്സാപ്പിലാണെങ്കിലും ടെലിഗ്രാമിലാണെങ്കിലും ഇല്ലെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാനും പറ്റും. അതേമാതിരി സേവ് ആ സ്റ്റിക്കറ് സ്റ്റിക്കറായിട്ട് സേവ് ചെയ്യാനും പറ്റും. അതേമാതിരി നമുക്കിവിടെ 3 ഡോട്ട് കാണാണ്ടല്ലോ, ഈ 3 ഡോട്ടിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആസ് ഇമേജ്. അപ്പോൾ സേവ് ആസ് ഇമേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അത് മൊത്തം റിമൂവ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ സാംസങ് ഗാലക്സി S21 FE. നിങ്ങളുടെ സാംസങ് ഗാലക്സി S21 FE പോയിട്ട് ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അത് സാംസങ്ങിൻ്റെ സ്വന്തം അപ്ലിക്കേഷനാണ്. സ്റ്റോറിൽ പോവുക, ഗാലക്സി സ്റ്റോറിൽ പോവുക. ഗാലക്സി സ്റ്റോറിൽ പോയിട്ട് ഇവിടെ എൻഹാൻസ് അടിക്കുമ്പോൾ ഗാലക്സി എൻഹാൻസ് X എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ അപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതും വേറെ ഒരു ഫോട്ടോ എഡിറ്റിംഗ് അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കുറേ ഫീച്ചേഴ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട്, അപ്പോൾ ആ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഒരു ഫോട്ടോസ് ഗാലറിന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ മാജിക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ മാജിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് തരും. കണ്ടില്ലേ, എൻഹാൻസിങ് യുവർ ഇമേജ്, ആഡിങ് ഇമേജ്, കണ്ടില്ലേ വ്യത്യാസമുണ്ട്. അതേമാതിരി നിങ്ങൾക്ക് 24 ലാപ്സ്, ഫേസ്, പോർട്രേറ്റ്, അതേമാതിരി ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബ്രൈറ്റൻ HDR, പിന്നെ റിമൂവ് റിഫ്ലക്ഷൻ, റിമൂവ് ഷാഡോസ്, ക്ലീൻ ലെൻസ്, ഫിക്സ് ബ്ലർ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണാൻ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, പോർട്രേറ്റ് എഫക്റ്റ്, ഫേസ് റീസ്റ്റോർ, അങ്ങനത്തെ ക്രോപ്പ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗാലക്സി എൻഹാൻസ് X ഗാലക്സി സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഒരു ദിവസം ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ വേറെ ഒരു ഓപ്ഷൻ നോക്കുകയെന്ന് വെച്ചാൽ, നിങ്ങൾ
സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫിയിൽ യൂസ് ചെയ്യാത്തൊരു ഫീച്ചറാണത് ഡോൾബി അറ്റ്മോസ്. ഇപ്പോൾ ഡോൾബി അറ്റ്മോസ് ഭയങ്കര യൂസ്ഫുള്ളായ ഫീച്ചർ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഡോൾബി അറ്റ്മോസ് ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ട്, ഇത് ഡീഫോൾട്ടായിട്ട് ഇവിടെ കാണാൻ കിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ കൺട്രോൾ സെറ്റിൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ പെൻസിൽ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഫുൾ ഉണ്ടാവും, അതിൻ്റെ അടിയിൽ എഡിറ്റ് ഉണ്ടാവും. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു ഓപ്ഷൻ കാണാനുണ്ടാവും, അത് ഇവിടെ സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡോൾബി അറ്റ്മോസിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡോൾബി അറ്റ്മോസിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡോൾബി അറ്റ്മോസ് ഓൺ ആക്കുക. ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഓട്ടോ മൂവി മ്യൂസിക് വോയിസ്. ഇപ്പോൾ നിങ്ങൾ മൂവീസ് വല്ലതും കാണാണ് നിങ്ങളുടെ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫിൽ. അപ്പോൾ ഈ മൂവി സെലക്ട് ചെയ്യുക, മ്യൂസിക് കേൾക്കുകയാണെന്ന് വെച്ചാൽ മ്യൂസിക്കിൽ സെലക്ട് ചെയ്യുക, പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ന്യൂസ് വല്ലതും കാണുകയാണെന്ന് വെച്ചാൽ വോയിസ് സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഓട്ടോ വേണേൽ സെലക്ട് ചെയ്യാം. ഓട്ടോ സെലക്ട് ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അതിനനുസരിച്ച് ട്യൂൺ ചെയ്ത് തരും. ഓക്കെ, അതിനായിട്ട് ബാക്ക് പോവുക. ബാക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഈക്വലൈസറിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈക്വലൈസറിൽ നോർമൽ പോപ്പ് ക്ലാസിക് ജാസ് റോക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴത്തെ ഏതെങ്കിലും സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബേസ് ട്രിബിൾ വോക്കൽസ് ഒക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കസ്റ്റമിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ബേസ് വോക്കൽസ് ട്രിബിൾസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേമാതിരി അഡാപ്റ്റ് സൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അണ്ടർ 30 ഇയേഴ്സ്, 30 to 60 ഇയേഴ്സ്, ഓവർ 60 ഇയേഴ്സ്. അപ്പോൾ ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഏതാണ് വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളുടെ ഏജ് 30 ഇയേഴ്സിൻ്റെ താഴെയാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ സൗണ്ട് അതിനനുസരിച്ച് ട്യൂൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതേമാതിരി 30 to 60 അതിൻ്റെ അനുസരിച്ച് ബൂസ്റ്റ് ഹൈ മിഡ് ഫ്രീക്വൻസീസ്, ഓവർ 60 ഇയേഴ്സ് ബൂസ്റ്റ് ഓൾ ഫീച്ചേഴ്സ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓപ്ഷൻ കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എനിക്ക് കുറേ കമൻസ് വരാറുണ്ട്, സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫിൽ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നില്ല, അതെന്താണ് കാരണം എന്ന്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ചില ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണില്ല, ഞാനും ട്രൈ ചെയ്ത് നോക്കിയത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞിട്ട് അങ്ങനെ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യണില്ലെങ്കിൽ മാത്രം ഇവിടെ താഴത്തേക്ക് പോവുക. താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ ടച്ച് സെൻസിറ്റിവിറ്റി ഇതൊന്ന് ഓൺ ആക്കിയിടുക. ഓൺ ആക്കിയിട്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഫീച്ചർ ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക. ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഫീച്ചർ ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക. ഇവിടെ ടച്ച് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ സെറ്റിങ്സ് ടേൺ ഓൺ ആക്കി വെച്ചാൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇവിടെ ഐക്കൺ പാക്കൊക്കെ സാംസങ്ങിൻ്റെ ഡീഫോൾട്ടായി ഐക്കൺ പാക്ക് അല്ലല്ലോ ഇതിൽ കാണുന്നത്, ഇതിൽ വേറൊരു ഐക്കൺ പാക്കാണ് കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു ലോഞ്ചറൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ലോഞ്ചറൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഐക്കൺ പാക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫിയിൽ. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം സ്റ്റോറിൽ ഗാലക്സി സ്റ്റോറിൽ പോവുക. അത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഗുഡ് ലോക്ക് സെർച്ച് ചെയ്യുക. ഗുഡ് ലോക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻ കിട്ടും, അതിൽ നമുക്ക് തീം പാർക്ക് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ തീം പാർക്കിൽ പോവുകയാണ്. തീം പാർക്കിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ താഴത്ത് ഐക്കൺ ഉണ്ടാവും, ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ന്യൂവിൽ പോവുക. ക്രിയേറ്റ് ന്യൂവിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഷേപ്പ് എങ്ങനത്തെയാണ് വേണ്ട ഐക്കണിൻ്റെ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് റൗണ്ടാണ് ഇഷ്ടം. പിന്നെ ഐക്കൺ കളർ എങ്ങനത്തെയാണ് വേണ്ടത്, ട്രേ കളർ എങ്ങനെയാണ് വേണ്ടത്, അതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് തേർഡ് പാർട്ടി ഐക്കൺ പാക്ക് ഇടണമെങ്കിൽ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫില് വിത്തൗട്ട് എനി ലോഞ്ചേഴ്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി ഒരു ഐക്കൺ പാക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിൽ സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇവിടെ ഡൗൺലോഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ്ലി പ്ലേ സ്റ്റോറിൽ കൊണ്ടുപോകും. കുറേ ഐക്കൺ പാക്ക് കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐക്കൺ പാക്ക് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്പിയർ ആവുന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഡൗൺലോഡിൻ്റെ ഓരോ ഓപ്ഷൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാൻ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഓക്കെ ഇവിടെ കണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ ഇതാണ് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്ത് കഴിഞ്ഞാൽ അപ്ലൈ ഐക്കൊന്ന് കാണിക്കും. അങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ ആ ഐക്കൺ പാക്ക് ഇവിടെ സെറ്റപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതെന്തായാലും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു കുറച്ച് ഫീച്ചേഴ്സ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫിയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു പാർട്ട് 2 വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നതാണ്.
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് താങ്ക് യു.